എല്ലാവർക്കും നമസ്കാരം. ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്ന പുസ്തകം ഒരു നോവലാണ്, ശ്രീ ടി വി കൊച്ചുബാവയുടെ വൃദ്ധസദനം. നാം പരിചയിച്ചു പോകുന്ന ഒരു നോവൽ രൂപമല്ല ഈ നോവലിൽ ശ്രീ ടി വി കൊച്ചുബാവ സ്വീകരിച്ചിട്ടുള്ളത്. എല്ലാ സംഭവങ്ങളും യഥാർത്ഥ ജീവിതത്തിൽ നാം കണ്ടു പരിചയിച്ചത് തന്നെയാണെങ്കിലും നോവലിൻ്റെ കൽപ്പിത സ്വഭാവത്തിൽ തന്നെയാണ് ഈ നോവൽ മുന്നോട്ട് നീങ്ങുന്നത്. ആത്മപ്രതിഫലന സ്വഭാവം നമുക്ക് മുന്നിൽ ആവിഷ്കരിക്കുന്ന ഇതിലെ പ്രധാന കഥാപാത്രം സിറിയ ആൻ്റണിയാണ്. അദ്ദേഹം വായനക്കാരനുമായി സംഭാഷണം നടത്തുകയോ അല്ലെങ്കിൽ വായനക്കാരനുമായി സംവദിക്കുകയോ ഒക്കെ ചെയ്യുന്ന രീതിയിലാണ് ഈ നോവൽ മുന്നോട്ട് നീങ്ങുന്നത്. വൃദ്ധന്മാരുടെ കഥയ്ക്കപ്പുറം മാനവരാശിയുടെ മുഴുവൻ ദുഃഖകഥകൾ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു നിലപാട് ശ്രീ ടി വി കൊച്ചുബാവ വ്യക്തമാക്കുന്നുണ്ട്. വാർദ്ധക്യം ഒരു രോഗമോ ഒരു ശാപമോ ഒക്കെ ആക്കുന്ന വ്യവസ്ഥിതിയുടെ പ്രതിരൂപമാണ് വൃദ്ധസദനങ്ങൾ എന്ന് പറയാം. ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ സിറിയ ആൻ്റണി എന്നുപേരുള്ള 55 വയസ്സുകാരൻ, 30 വയസ്സുകാരിയായ അദ്ദേഹത്തിൻ്റെ ഭാര്യ സാറ, വൃദ്ധസദനം ഡയറക്ടറായ ഇർവാദീസ്, അവിടുത്തെ നേഴ്സുമാരായ നിർമ്മല, കത്രീന, സൂസൻ എന്നിവർ, അവിടുത്തെ ക്ലർക്ക് ഹരിദാസൻ, കൂടാതെ വൃദ്ധസദനത്തിലെ മറ്റന്തേവാസികൾ, അങ്ങനെ നിരവധി കഥാപാത്രങ്ങൾ ഈ നോവലിലുണ്ട്. സമൂഹത്തിലെ ദുഷ്പ്രവണതകൾ അതുപോലെ അനീതികളൊക്കെ എളുപ്പം വേട്ടയാടപ്പെടുന്നത് വൃദ്ധരിലും കുട്ടികളിലുമാണ് എന്നാണ് ടി വി കൊച്ചുബാവ പറയുന്നത്. കുട്ടികൾ ഒരു പരിധിവരെ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ വൃദ്ധർക്കതാവുന്നില്ല. കാരണം ജീവിച്ചിരുന്ന കാലം അത്രയും തൻ്റെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടവർ, ത്യാഗം ചെയ്തവർ, സമൂഹത്തിൽ നിലയും വിലയുമുള്ളവർ എല്ലാം അവസാന കാലത്ത് ഒരു ആശ്രയം വേണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് മറ്റുള്ളവരാൽ പുറന്തള്ളപ്പെടുമ്പോൾ അവർക്കത് ഉൾക്കൊള്ളാനാകുന്നില്ല. അല്ലെങ്കിൽ അവർ ഞരമ്പ് വലിഞ്ഞു മുറുകുന്ന ഒരു സംഘർഷം അവരനുഭവിക്കുന്നു. അതേ മനോഭാവത്തോടുകൂടി തന്നെ അവർ ഈ ലോകത്തു നിന്നും ഇല്ലാതാവുമ്പോൾ അവർക്ക് വേണ്ടി ഒരിറ്റ് കണ്ണുനീർ തൂവാൻ പോലും ആരുമില്ലെന്ന ആ അവസ്ഥ അത് വ്യക്തമാക്കുന്നുണ്ട് ശ്രീ ടി വി കൊച്ചുബാവയുടെ ഈ നോവലിൽ. ശ്രീ ടി വി കൊച്ചുബാവ മലയാളത്തിലെ ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായിരുന്നു. കാർ വ്യാപാരിയായ വീരാവുവിൻ്റെയും ബീവാത്തുവിൻ്റെയും മകനായി തൃശ്ശൂർ ജില്ലയിലെ കാട്ടൂരിൽ 1955 നവംബർ 28 കൊച്ചുബാവ ജനിച്ചത്. കാരാഞ്ചിറ സെൻറ്റ് ജോർജ് കോൺവെൻറ് യു പി സ്കൂൾ, പോംബൈ സെൻറ്റ് മേരി സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം. നാട്ടികയിലെ ശ്രീനാരായണ കോളേജിൽ നിന്ന് ബിരുദം നേടി. ഗൾഫ് വോയ്സിൻ്റെ എഡിറ്ററായി പ്രവർത്തിച്ചിരുന്നു. ഭാര്യ സീനത്ത്, മക്കൾ 2 ഒരു മകനും ഒരു മകളും. 1999 നവംബർ 25 അദ്ദേഹം അന്തരിച്ചു. ഒരു നാടകവും നിരവധി നോവലുകളും ചെറുകഥകളും രചിച്ചു. വിവർത്തന ഗ്രന്ഥങ്ങളും എഴുതി. പ്രധാന കൃതികൾ നിരവധി നോവലുകളും ലഘു നോവലുകളും കഥകളും വിവർത്തന ഗ്രന്ഥങ്ങളും അദ്ദേഹം രചിച്ചു. പെരുങ്കളിയാട്ടം, വിരുന്നുമേശയിലേക്ക് നിലവിളികളോടെ, വൃദ്ധസദനം, കാകളി, പ്രാർത്ഥനകളോടെ നിൽക്കുന്നു, വില്ലന്മാർ സംസാരിക്കുമ്പോൾ, ടി വി കൊച്ചുബാവയുടെ നോവല്ലകൾ, ജലമാലിക, സൂചിക്കുഴയിൽ ഒരു യാക്കോബ്, ഉപജന്മം, അവതാരിക ഭൂപടങ്ങൾക്ക്, പ്രച്ഛന്നം, സ്മരണ, കൊച്ചുബാവയുടെ കഥകൾ, റെയിൽവേ സ്റ്റേഷൻ, ഒന്നങ്ങനെ ഒന്നിങ്ങനെ, മലങ്കാക്കകൾ, കരിയുന്ന രാത്രി, നിങ്ങൾ ജീവിച്ചു മരിച്ചു ഒക്കെ ശരി തന്നെ, ചെയ്ത അത്ഭുതമെന്ത്, കിളികൾക്കും പൂക്കൾക്കും, ഇറച്ചിയും പുന്തിരിക്കവും, സ്നാനം, എപ്പോഴെത്തുമോ എന്തോ, പ്രച്ഛന്നം, കിണറുകൾ, ജാതകം തുടങ്ങി നിരവധി ഗ്രന്ഥങ്ങൾ. നിരവധി അവാർഡുകളും അദ്ദേഹത്തിന് ലഭിച്ചു. അങ്കണം അവാർഡ്, തോപ്പിൽ രവി അവാർഡ്, വി പി ശിവകുമാർ കേളി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, ചെറുകാട് അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ. 1995 വൃദ്ധസദനത്തിന് ചെറുകാട് അവാർഡും 1996 കേരള സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചു. കേരളത്തിൽ അടുത്ത കാലത്തായി വൃദ്ധസദനങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ആകെ 182 വൃദ്ധസദനങ്ങൾ ഉണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. അണുകുടുംബങ്ങൾ വർദ്ധിച്ചതോടെ മുത്തശ്ശനും മുത്തശ്ശിയും മാത്രമല്ല അച്ഛനും അമ്മയും വരെ അധികം പറ്റായിപ്പോയി. സ്നേഹവും കരുതലും കിട്ടേണ്ട അവസാന നാളുകളിൽ സ്വന്തക്കാരാരുമില്ലാതെ ഏതോ അന്യസ്ഥലത്ത് അവരുടെ നിയമങ്ങൾക്കനുസരിച്ച് യാന്ത്രിക ജീവിതം നയിച്ച് ഒരു നാൾ മണ്ണോട് മണ്ണടിയുന്നു. ഇല പൊഴിയും പോലെ, പൂ വിടരും പോലെ, നിശബ്ദമായി വേദന സഹിച്ച് സഹിച്ച് ഒരു തൂവൽ പൊഴിയും പോലെ അവർ അപ്രത്യക്ഷമാവുന്നു. ഒപ്പം കച്ചവടച്ചരക്കാകുന്ന സദനങ്ങളും ഇവിടെ തെളിഞ്ഞു വരുന്നു. ഉപഭോഗ സംസ്കാരം അരിഞ്ഞു മുറുക്കുന്ന മലയാളികളുടെ മാത്രമല്ല എല്ലാ ജനങ്ങളുടെയും അവസ്ഥ പരിതാപകരമാണ്.
മുതലാളിത്ത വ്യവസ്ഥിതിയിൽ എന്തു വിറ്റും കാശാക്കുന്ന ഏതു വിധേനയും ആരെ പറ്റിച്ച് മുന്നേറുന്ന ഒരു കൂട്ടം മനുഷ്യരിലേക്കുള്ള ചൂണ്ടുപലകയാണ് വൃദ്ധസദനമെന്ന ഈ നോവൽ. 15 അധ്യായങ്ങളിലായി വിവരിക്കുന്ന ഈ നോവലിൽ ഓരോ അധ്യായവും പുതുമയുള്ള പേരുകളാണ്. ആദ്യത്തെ അധ്യായമായ ഇറച്ചിക്കോഴികൾ വിൽപ്പനയ്ക്ക് തുടങ്ങി അവസാനത്തെ അധ്യായമായ പൂജ്യത്തിൻ്റെ താളം എന്നതിലത് അവസാനിക്കുന്നു. സിറിയക്കാന്റണിയുടെ ഭാര്യ സാറ സ്വയം ഡ്രൈവ് ചെയ്ത് അയാളെ വളരെ അകലെയുള്ള നിർമ്മൽ ഭവൻ എന്നുപേരുള്ള ഒരു വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഡിസംബറിലെ ഒരു തണുത്ത പ്രഭാതത്തിൽ സിറിയക്കാന്റണി വൃദ്ധസദനത്തിലേക്ക് പോകുന്നതിൽ സ്വയം ന്യായീകരണങ്ങൾ കണ്ടെത്തുന്നുണ്ട്, അല്ലെങ്കിൽ സാറയെ ന്യായീകരിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എപ്പോഴും ദേഷ്യപ്പെടുക, പിരി ലൂസായ പോലെ പെരുമാറുക, കിട്ടിയതെടുത്ത് വലിച്ചെറിയുക എന്നിങ്ങനെയുള്ള കോപ്രായങ്ങൾ കാരണം സാറ പൊറുതി മുട്ടി. അവസാനം നമ്മുടെ ബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് അകന്നു കഴിയാം എന്ന് സാറ പറഞ്ഞപ്പോൾ സിറിയക്കാന്റണിക്കത് നിഷേധിക്കാനായില്ല. അങ്ങനെയാണിപ്പോൾ ഈ വൃദ്ധസദനത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത്. 2.5 കൊല്ലം മുൻപാണ് അയാൾ സാറയെ വിവാഹം ചെയ്തത്. 52.5 വയസ്സുള്ളപ്പോൾ അയാളുടെ ആദ്യ ഭാര്യ ആഗ്നസായിരുന്നു. വളരെ സ്നേഹമീയായ ഒരു സ്ത്രീ. 25 വർഷം അവരൊരുമിച്ച് താമസിച്ചു. അവർക്ക് കുട്ടികളുണ്ടായിരുന്നില്ല. ആഗ്നസ് ഒരിക്കൽ തീരെ സുഖമില്ലാതെ കിടപ്പിലായപ്പോൾ അവരെ നോക്കുന്നതിന് വേണ്ടി അവരുടെ കുടുംബ ഡോക്ടറായ യോഹന്നാൻ ഏർപ്പാടാക്കി കൊടുത്തതായിരുന്നു സാറയെ. കുറേ നാൾ ആഗ്നസ് സുഖമില്ലാതെ കിടന്നു. അവസാനം അവർ മരിച്ചപ്പോൾ സാറ സിറിയക്കാന്റണിയുടെ മേൽ പിടിമുറുക്കി എന്ന് വേണം അനുമാനിക്കാൻ. ഒരു കുട്ടിയെ സ്നേഹിക്കണം, അല്ലെങ്കിൽ ഒരു കുഞ്ഞുണ്ടാകണം എന്ന് അയാൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ഒപ്പം സാറയ്ക്കൊരു ജീവിതം കൊടുക്കാം, ജീവിതം കൊടുക്കാനാകും എന്നും അയാൾ കരുതിയിട്ടുണ്ടാകാം. എന്തായാലും അയാൾ സാറയെ വിവാഹം കഴിച്ചു. പക്ഷേ ഏതാനും ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞപ്പോൾ അയാൾ മനസ്സിലാക്കി താൻ ചെയ്യുന്നതൊരു മണ്ടത്തരമായിരുന്നു എന്ന്. 52.5 വയസ്സിലാണ് വിവാഹം കഴിച്ചതെന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ 55 വയസ്സായിരിക്കുന്നു. വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം എറിഞ്ഞു പൊട്ടിക്കുമെന്ന് പറഞ്ഞ് അവൾ അയാളുടെ മുറിയിലെ എല്ലാ സാധനങ്ങളും ഓരോന്നോരോന്നായി എടുത്ത് ഒഴിവാക്കി. അവസാനം വലിയ തുക ഡൊണേഷനായി കൊടുത്ത് ഈ നിർമ്മൽ ഭവൻ എന്ന ഈ വൃദ്ധസദനത്തിലേക്ക് അയാളെയും ഒഴിവാക്കി. അവിടുത്തെ ഡയറക്ടറായ ഇർബാദീസ് അവരെ സ്വാഗതം ചെയ്തു. അവിടെയുള്ള നേഴ്സുമാരെ പരിചയപ്പെടുത്തി. നിർമ്മല, സൂസൻ, കത്രീന എന്നിവരെ. അവിടുത്തെ ഓഫീസ് സ്റ്റാഫിനെയും പരിചയപ്പെടുത്തി ഹരിദാസൻ. 3 കാറ്റഗറിയിലായിരുന്നു അവിടെ ആളുകൾ എടുത്തിരുന്നത്. അതിൽ ഏറ്റവും മികച്ച കാറ്റഗറിയിലാണ് നമ്മുടെ സിറിയക്കാന്റണിയെ പെടുത്തിയത്. കാരണം ഇനിയൊരു 35 വർഷം കൂടെ ജീവിക്കാൻ വേണ്ടത്ര പണം ഒന്നിച്ച് നിക്ഷേപിക്കുകയാണ് സാറ ചെയ്തത്. അപ്പോൾ പിന്നെ മികച്ച കാറ്റഗറിയിൽപ്പെടുത്താതെ പറ്റില്ലല്ലോ. സാറ ഇയാളോട് യാത്ര പോലും പറയാതെ കാറിൽ കയറിപ്പോയി. പോകാൻ നേരം തൻ്റെ കൈ പിടിച്ച് താൻ ഉടനെ വരാമെന്നോ അല്ലെങ്കിൽ പോകട്ടെ എന്നോ എന്തെങ്കിലും ഒരു വാക്ക് അവൾ പറയുമെന്ന് അയാൾ പ്രതീക്ഷിച്ചു. അവൾ അയാളുടെ വിരലിൽ തൊട്ട് ഒരു യാത്ര പറഞ്ഞ അവൾ പോകുമ്പോൾ ആ സ്പർശം ഓർമ്മിച്ചിരിക്കാമെന്ന് അയാൾ കരുതി. പക്ഷേ ഒന്നും ഉണ്ടായില്ല. അവൾ ശരിക്കും അയാളെ ഒഴിവാക്കി. അവൾ അവളുടെ പാട്ടിന് പോയി. അവിടെയുള്ള നേഴ്സായ നിർമ്മലയാണ് സിറിയക്കാന്റണിയെ ആദ്യം പരിചരിച്ചിരുന്നത്. ഒരു ദിവസം കടൽ തീരത്ത് പോകണമെന്ന് അയാൾ ആഗ്രഹം പ്രകടിപ്പിച്ചു. നിർമ്മല അതിന് സമ്മതം പ്രകടിപ്പിച്ചു. അങ്ങനെ അടുത്തുള്ള കടൽ തീരത്തേക്ക് അവർ പോയി. കുറേ സമയം കടൽ തീരത്ത് ചെലവഴിച്ച് മനസ്സ് അല്പം ഒരു ആശ്വാസം കിട്ടി അവർ തിരിച്ചു പോന്നു. അപ്പോഴേക്കും ഇരുട്ടായി. ഇത് അന്തേവാസികൾക്കിടയിൽ ഒരു മുറുമുറുപ്പും പിറുപിറുപ്പൊക്കെ ഉണ്ടാക്കി. ഇതറിഞ്ഞ ഡയറക്ടർ നിർമ്മലയെ പരിചരണത്തിൻ്റെ ആ ചുമതലയിൽ നിന്നും ഒഴിവാക്കി, പകരം കത്രീനയെ ആക്കി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ സിറിയക്കാന്റണിക്ക് ഈ വൃദ്ധസദനത്തിലെ വാസം മടുത്തു തുടങ്ങി. എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് ആഗ്രഹം തോന്നി. വിളിച്ചു നോക്കണം, സാറയെ ഒന്ന് വിളിച്ചു നോക്കണമെങ്കിൽ ഫോൺ നമ്പറില്ല, ഫോൺ നമ്പർ മറന്നുപോയി. അപ്പോഴാണ് അയാൾ ഓർത്തത് അവിടെ ചേർന്ന ദിവസം ഒരു ഫയലിൽ അയാളുടെ ഫോൺ നമ്പർ, വീട്ടിലെ ഫോൺ നമ്പർ എഴുതി വച്ചിട്ടുണ്ട്. അതറിയാൻ വേണ്ടി അയാൾ ഓഫീസിലേക്ക് ചെന്നപ്പോൾ അവിടെ ഇർബാദീസ് ഇല്ലായിരുന്നു. ഹരിദാസനോട് തിരക്കിയപ്പോൾ ഹരിദാസൻ അത് അനുവദിച്ചില്ല, ഫോൺ നമ്പർ പറഞ്ഞു കൊടുത്തില്ല. അവസാനം ഹരിദാസനെ ഭീഷണിപ്പെടുത്തി അയാൾ അലമാര തുറന്ന് ഒരുപാട് ഫയലുകൾക്കിടയിൽ അയാളുടെ ഫയൽ അയാൾ കണ്ടെത്തി. നോക്കുമ്പോൾ
ആ ഫോൺ നമ്പർ ഒരു കറക്ഷൻ ഫ്ലൂയിഡ് ഉപയോഗിച്ച് മാച്ചിരിക്കുന്നു. അതിൻ്റെ താഴെ 5 കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അത് അയാളുടെ കണ്ണുകളിലുടക്കി. 1 വിശിഷ്ടാതിഥിക്കുള്ള പരിചരണം. 2 മരിക്കും വരെ തിരിച്ചു ചെല്ലരുത്. 3 ഭാര്യയെ കാണാൻ ഒരിക്കലും ഇടയാവരുത്. മരിക്കുമ്പോൾ മാത്രം അറിയിക്കുക. മരണം സ്വാഭാവികമായിരിക്കണം. ഈ 5 കാര്യങ്ങൾ അയാൾ വായിച്ചു. അയാൾ ആകെ തകർന്നുപോയി. വെറുതെ വേദന ഏറ്റുവാങ്ങിയില്ലേ എന്ന ഹരിദാസിൻ്റെ ചോദ്യം കൂടെ കേട്ടപ്പോൾ അയാൾ ആകെ തളർന്നുപോയി. അത്രയും നാൾ തന്നെ വൃദ്ധസദനത്തിലാക്കിയതിൽ സാറിയെ ന്യായീകരിച്ചു കൊണ്ടിരുന്ന അയാളുടെ മനസ്സ് അവളെ വെറുക്കാൻ തുടങ്ങി. ഡയറക്ടർ വിവരമറിഞ്ഞെത്തി. കാരണം അവിടുത്തെ രഹസ്യങ്ങൾ മനസ്സിലാക്കിയ ഏക വ്യക്തി ശ്രീയക്കാൻ്റണിയാണല്ലോ. സദന നടത്തിപ്പിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും അവർക്ക് കിട്ടുന്ന പണത്തിനെക്കുറിച്ചും അതിൻ്റെ ചെലവിനെക്കുറിച്ചും ഒക്കെ അയാൾ വിശദമായി ശ്രീയക്കാൻ്റണിയുമായി സംസാരിച്ചു. സമൂഹത്തിലെ ബന്ധങ്ങളുടെ ഒരു തരം പുസ്തകവൽക്കരിക്കപ്പെട്ട സമൂഹത്തിലെ ബന്ധങ്ങളുടെ അരക്ഷിതാവസ്ഥ തീർച്ചയായും അത് ഈ നോവലിൽ തെളിഞ്ഞു കാണാം. ശരിക്കും ഒരു കച്ചവട മനോഭാവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുമാത്രമല്ല, വേറെയും രഹസ്യങ്ങൾ നേഴ്സുമാർ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. അവിടുത്തെ അന്തേവാസികൾ എന്താവശ്യപ്പെട്ടാലും അവിടുത്തെ നേഴ്സുമാർ ചെയ്തു കൊടുക്കണം. അത് അവർ കൊടുക്കുന്ന പണത്തിൻ്റെ തോതനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ജീവിക്കാൻ വേണ്ടി വന്ധ്യംകരണം വരെ നടത്തിയ ആളുകളെ പറ്റിയുള്ള അറിവ് ശ്രീയക്കാൻ്റണിക്കൊരു ഷോക്കായിരുന്നു. ഒരു ദിവസം ഒരു അപരിചിതൻ ശ്രീയക്കാൻ്റണിയെ തേടി അവിടെ എത്തി. പേര് ഡൊമിനിക്ക്. അയാൾ വലിയൊരു ഫയൽ അദ്ദേഹത്തിൻ്റെ മുൻപിൽ നിവർത്തി. അതിൽ നിന്നും വിവിധ രേഖകൾ എടുത്ത് കാണിച്ചു കൊടുത്തു. 1 രേഖ, വീട്ടിലെ വില പിടിച്ചുള്ള സാധനങ്ങൾ എറിഞ്ഞുടയ്ക്കുന്നതിനാൽ ശ്രീയക്കാൻ്റണിയെ നിർമ്മൽ ഭവൻ എന്ന ഈ വൃദ്ധസദനത്തിലാക്കിയതിൻ്റെ രേഖ. അതിൻ്റെ 2 മുൻപ് 2 മാനസിക രോഗാലയത്തിൽ കിടത്തി ചികിത്സിച്ചതിൻ്റെ രേഖ. അത് കാരണം തന്നെ ഈ ഭർത്താവിൽ നിന്നും വിടുതൽ നൽകണമെന്ന് ആവശ്യപ്പെട്ട് കരഞ്ഞപേക്ഷിക്കുന്ന സാറയുടെ കത്ത് പള്ളി കമ്മിറ്റിക്ക്. ഇതെല്ലാം കൂടെ ചേർത്ത് അരമനയിലേക്ക്, അരമനയിൽ നിന്നും കിട്ടിയ അംഗീകാരത്തോടുകൂടെ എല്ലാ ശരികളും ചേർത്ത് അവസാനം രേഖകളെല്ലാം വത്തിക്കാനിലേക്ക്. വത്തിക്കാനിൽ നിന്നും അനുകൂലമായ നടപടിയേ ഉണ്ടാവൂ, അത് ഉറപ്പാണ്. കാരണം ഇങ്ങനത്തെ ഒരാളെ കൂടെ ജീവിക്കാൻ പറ്റില്ലല്ലോ. ഇതെല്ലാം, ഈ രേഖകളെല്ലാം അയാൾ വായിച്ചു നോക്കി. അവസാനം വേറൊരു രേഖയുടെ എനിക്ക് പുറത്തെടുത്തു. അതെന്താണെന്നോ, സ്വന്തം ഭാര്യയായ സാറയെ പൂർണ്ണ മനസ്സോടെ താൻ ഇഷ്ടദാനമായി ഡൊമിനിക്കിന് കൊടുക്കുന്നു എന്ന രേഖ. അതിനിടയിൽ അയാൾ ഒപ്പുവെച്ചു. ഡൊമിനിക്ക് അയാളെ കൊണ്ട് ഒപ്പുവെപ്പിച്ചു എന്ന് പറയുന്നതായിരിക്കും ശരി. അതോടുകൂടെ ആ ജന്മം അപ്പൂപ്പന്താടി പോലെ പറന്നകലുകയായി. തുടർന്ന് ഭക്ഷണം കഴിക്കാതെ, സമയത്തിന് മരുന്ന് കഴിക്കാതെ അയാൾ തൻ്റെ അന്ത്യനാളുകളിലേക്ക് നടന്നടക്കുന്ന പൂജ്യത്തിൻ്റെ താളത്തിൽ എന്ന അവസാനത്തെ അധ്യായത്തോടുകൂടെ ഈ നോവൽ അവസാനിക്കുന്നു. ബന്ധങ്ങളുടെ അർത്ഥശൂന്യതയും സ്വാർത്ഥചിന്ത മാത്രം കൈമുതലായുള്ള കുറേ മനുഷ്യരുടെ മാനസികാവസ്ഥയും പഠനവിധേയമാക്കുന്ന ഈ നോവൽ ദൈനത വിറ്റ് കാശാക്കുന്ന അല്ലെങ്കിൽ കൊതിയൻ കച്ചവടത്തിൻ്റെ തന്ത്രങ്ങളെക്കുറിച്ചും നമുക്ക് വെളിപാട് തരുന്നു. അത്തരമൊരു അവസ്ഥയിലേക്ക് കൊച്ചുബാവ നമ്മളെയും കൊണ്ടുവന്ന് എത്തിക്കുന്നു. സത്യം പറഞ്ഞാൽ വൃദ്ധരുടെ ഈ ഒരു പരിതാപകരമായ അവസ്ഥ ഇത്രയും മനോഹരമായി ചിത്രീകരിച്ച മറ്റൊരു നോവൽ വേറെ ഇല്ലെന്ന് പറയാം. തീർച്ചയായും വൃദ്ധസദനം വായിക്കാൻ പറ്റിയില്ലെങ്കിൽ തീർച്ചയായും വായിക്കണം. ഇനിയും ഞാൻ പുസ്തകങ്ങളുമായി വരുന്നുണ്ട്. തൽക്കാലം വിടാം.